ദൈവത്തിൻ്റെ അളവറ്റ കൃപകളാൽ ഒരു പ്രാവശ്യം കൂടെ തിരുവചനം തിരുമധുരം എന്ന ശുശ്രൂഷയിലൂടെ തൻ്റെ ജനത്തെ നയിക്കുവാൻ ദൈവം നൽകിയിരിക്കുന്ന സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയോടെ ഇന്ന് ശുശ്രൂഷയിലേക്ക് കടക്കാം. സ്തുതിക്കുന്ന കർത്താവ്, സ്തോത്രം ചെയ്യുന്ന കർത്താവ്, ഞങ്ങളുടെ ദിവാത്സരമായ ശേഖരം സർവസുതാംനാഥ, എൻ്റെ മഹാകരുണയിലും കൃപയിലും ഒരു പ്രാവശ്യം കൂടെ കർത്താവ് തൻ്റെ ജനത്തെ നയിക്കുവാൻ അങ്ങൊരുക്കിയിരിക്കുന്ന വലിയ സാവകാശത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവ്, എൻ്റെ കൃപയും സാന്നിധ്യ അടിയനോട് കൂടെ ഉണ്ടായിരുന്ന അടിയൻ്റെ ഖണ്ഡത്തോട് കൂടെ ഉണ്ടായിരുന്ന കർത്താവേ, കർത്താവെ ആഴമായ തൻ്റെ ജനത്തെ നയിക്കത്തക്കോണം ഈ വചനം സ്പർശിക്കുവാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, വചനം അങ്ങയുടെ ജനം അങ്ങയുടെ അടിയൻ അങ്ങയുടെ കർത്താവെ, അങ്ങയുടെ കൃപകളിൽ നിറഞ്ഞെന്ന് കർത്താവെ, എൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെട്ട് കർത്താവെ, ഞങ്ങളെ ഓരോരുത്തരെയും ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും വഴി നടത്തുകയും ചെയ്യണമെന്ന് യേശു നാഥ അപേക്ഷിക്കുന്നു. പിതാവ് കേൾക്കണമേ. ദൈവത്തിൻ്റെ പൊന്നുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പലപ്പോഴും നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും നന്മ ചെയ്താൽ അത് എത്ര ചെറുതായാലും വലുതായാലും അവരുടെ ഒരു വാക്കിലുള്ള പ്രതികരണം, അത് നമ്മുടെ വ്യക്തിജീവിതമായാലും കുടുംബജീവിതമായാലും സാമൂഹ്യ മേഖലയായാലും ജീവിതത്തിൻ്റെ ഏത് മേഖലയുമായിക്കൊള്ളട്ടെ, ആ ഒരു പ്രതികരണം ലഭ്യമാകുമ്പോൾ പലപ്പോഴും നമുക്കൊരു സന്തോഷം ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇന്നത്തെ കാലയളവിൽ നോക്കുമ്പോൾ ആ ഒരു പ്രതികരണം മറന്നുപോയ ഒരു തലമുറയിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇന്ന് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ പല കാര്യങ്ങൾ അവർക്ക് നൽകുകയും ചെയ്തുകയും ചെയ്യുമ്പോഴൊക്കെയും ആ അവരുടെ ജീവിതത്തിൽ ആ ഒരു വാക്കിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ആ ഒരു വാക്കിൻ്റെ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും അതവരുടെ പ്രവൃത്തിയിലും പ്രതികരണത്തിലും നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്. അതേസമയം നമ്മളായിരിക്കുന്ന ഔദ്യോഗിക മേഖലകളിലും സാമൂഹ്യ മേഖലകളിലും നമ്മൾ ചെയ്യുന്ന എന്ത് ചെറുതും വലുതുമായ കാര്യങ്ങളിൽ അതെപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു ജനസമൂഹമാണ്. അതായത് നമ്മളോട് ആരെങ്കിലും ഒരു നന്ദി പറയുക, നന്ദി കരയേറ്റുക, നമ്മൾ ചെയ്യുന്ന കാര്യത്തെ പറ്റി ഒന്ന് അഭിനന്ദിക്കുക. ഇന്ന് ലോകത്തിലെ ഏത് തലത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളായാലും അത് ആഗ്രഹിക്കാത്ത ആരും കാണുകയില്ല. ഞാൻ പറഞ്ഞല്ലോ, ജീവിതത്തിൻ്റെ ഏത് സാഹചര്യവുമായിക്കൊള്ളട്ടെ, കുടുംബജീവിതമായാലും സാമൂഹ്യ മേഖലകളായാലും ആത്മീയരംഗമായാലും ഔദ്യോഗിക മേഖലകളിലായാലും എല്ലായിടത്തും എപ്പോഴും അഭിനന്ദനങ്ങൾ അല്ലെങ്കിൽ നന്ദി പ്രകടനം ആഗ്രഹിക്കുന്ന ജനസമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നെങ്കിലും പലപ്പോഴും അത് ലഭ്യമാകാറില്ല. തന്മൂലം ദൈവം തരുന്ന നന്മകൾക്ക് പോലും നമുക്ക് സ്തോത്രം പറയുക കരയറ്റുവാനോ നന്ദി കരയറ്റുവാനോ കഴിയാതെ പോകുന്ന കാര്യങ്ങൾ. ഇന്ന് അനേക ചിന്തകൾ ദൈവം വലിയൊരു അത്ഭുതങ്ങൾ ജീവിതത്തിൽ നടക്കുമ്പോൾ മാത്രം സ്തോത്രം ചെയ്താൽ മതിയെന്ന്. ഇന്ന് ഈ നിമിഷം എനിക്കും നിങ്ങൾക്കും ശ്വസിക്കുവാൻ കഴിയുന്നെങ്കിൽ നമ്മൾ ദൈവത്തിനോട് സ്തോത്രം പറയണം. നമ്മുടെ ജീവശ്വാസം നിലനിർത്തുന്നത് ദൈവമാണ്. പക്ഷേ അതൊക്കെ മറന്നുള്ളൊരു ജീവിതമാണ് ഞാനും നിങ്ങളും ഇന്ന് നയിക്കുന്നതെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. കാരണം നമ്മുടെ ജീവിത ശൈലിയിൽ ഇന്ന് ജീവിച്ചു പോകുമ്പോൾ ഇംഗ്ലീഷിൽ പറയുക, ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്, അതാണ് ഇതെല്ലാം എനിക്ക് ലഭ്യമാകേണ്ട കാര്യമാണ്, ഇത് ദൈവമൊന്നും ചെയ്തില്ലെങ്കിലും അല്ലെങ്കിൽ ഞാനൊന്നും പ്രവർത്തിച്ചില്ലെങ്കിൽ ഇതൊക്കെ എനിക്ക് ലഭ്യമാകേണ്ട കാര്യമാണ്. അല്ല സഹോദര, ദൈവം തരുന്ന നന്മകൾ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങൾക്കും നമ്മൾ നന്ദി കരയേറ്റുന്നവരായി തീരണം. എഫേസ്യ ലേഖനം 5:20 പൗലോസ് ലീഹ ഇപ്രകാരമാണ് പറയുന്നത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും സകലത്തിനും വേണ്ടി സ്തോത്രം ചെയ്യുവൻ. എല്ലായ്പ്പോഴും സകലത്തിനും വേണ്ടി സ്തോത്രം ചെയ്യുവൻ. അവിടെ പറയുന്നത് എല്ലായ്പ്പോഴും സകലത്തിനും, അല്ലെങ്കിൽ പ്രത്യേക സാഹചര്യത്തിലും പ്രത്യേക കാര്യങ്ങൾക്കും വേണ്ടി സ്തോത്രം ചെയ്യാനല്ല പറയുന്നത്, എല്ലായ്പ്പോഴും സകലത്തിനും വേണ്ടി സ്തോത്രം ചെയ്യാൻ. അത് യഥാർത്ഥത്തിൽ അതിൻ്റെ പൂർണ്ണ അർത്ഥം മനസ്സിലാക്കുന്നത് അതിൻ്റെ 19-20 ഒരുമിച്ച് വായിക്കുമ്പോഴാണ്.
സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പരം സംസാരിക്കുവിൻ നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിനു പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും സകലത്തിനും വേണ്ടി സ്തോത്രം ചെയ്യുവിൻ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വേണ്ടി എന്താണ്? സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പരം സംസാരിക്കുവീൻ, നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടി കീർത്തനം ചെയ്തു. പക്ഷേ ഇന്ന് ഹൃദയത്തിൽ കർത്താവിന് പാടി കീർത്തനം ചെയ്യുന്നതിന് പകരം മറ്റുള്ള കാര്യങ്ങൾ എങ്ങനെ കരങ്ങളിൽ ആക്കാമെന്നുള്ള ചിന്തകളിലാണ് പോകുന്നത്. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും പരസ്പരം സംസാരിക്കുന്നതിന് പകരം വാക്തർക്കങ്ങളും മറ്റ് വാക്കുകളുമാണ് നമ്മുടെ അനേകരുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. കർത്താവിൻ്റെ കാലത്തിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ നന്ദി കരയറ്റുക അല്ലെങ്കിൽ വന്ന് ഒന്ന് സ്തോത്രം പറയുക എന്ന് പറയുമ്പോഴും അതും അത്ര വലിയൊരു കാര്യമായി കണക്കാക്കാത്ത ഒരു ജനസമൂഹമായിരുന്നു. നമുക്കറിയാം, 10 കുഷ്ഠരോഗികളെ കർത്താവ് അവരുടെ രോഗത്തിന് സൗഖ്യം നൽകുമ്പോൾ ഒരുവൻ മാത്രമാണ് കടന്നു വരുന്നത്. അതായത് യഥാർത്ഥത്തിൽ കർത്താവ് അവിടെ ബോധ്യപ്പെടുത്തുന്നത് നമ്മൾ 10 നന്മകൾ ചെയ്താൽ ഒന്നിന് മാത്രമേ നമുക്ക് നന്ദി ലഭ്യമാകുകയുള്ളൂ, അല്ലെങ്കിൽ നമ്മളോടൊരു എന്തെങ്കിലും ഒരു വാക്ക് പ്രതികരണം ലഭ്യമാകുക എന്നുള്ളൊരു കാര്യമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 17:16-17 വായിക്കുമ്പോൾ അവൻ അവന്റെ കാൽക്കൽ സാഷ്ടാംഗം വീണ് അവന് നന്ദി പറഞ്ഞു. അവനൊരു ശമര്യക്കാരനായിരുന്നു. യേശു ചോദിച്ചു, 10 പേർ ശുദ്ധരായി തീർന്നില്ലയോ? 9 പേർ എവിടെ എന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, കടന്നു വന്ന് നന്ദി കരയേറ്റിയത് യഹൂദനല്ല, പക്ഷെ ഒരു ശമരിയക്കാരനാണ്. അപ്പോൾ യഹൂദന്റെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന നന്മകൾ അവരുടെ അർഹമായ ഒരു കാര്യമായിട്ടായിരിക്കും അവർ ചിന്തിക്കുന്നത്. പക്ഷെ ഒരു ശമരിയക്കാരൻ്റെ ജീവിതത്തിൽ, പ്രത്യേകിച്ചും ആ കാലയളവിൽ, ഒരുവിന് കുഷ്ഠം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ പാളയത്തിൻ്റെ അല്ലെങ്കിൽ താമസ സ്ഥലങ്ങളുടെ പുറത്തായിരിക്കും. പക്ഷേ ഇവിടെ ആ 10 കുഷ്ഠരോഗികൾക്ക് സൗഖ്യം നൽകുമ്പോൾ ഒരുവൻ മാത്രം. അവിടെ കർത്താവ് സൗഖ്യം നൽകിയെന്ന് പറയുന്നില്ല, നിങ്ങൾ പോയി അവിടുത്തെ ആ അന്നത്തെ കാലയളവിൽ ദേവാലയത്തിൽ പോയി അവർ മനസ്സിലാക്കി കൊടുക്കണം അവരുടെ കുഷ്ഠം മാറിയെന്ന് അവർ പറയണം, എന്നാലേ അത് കുഷ്ഠം മാറിയെന്ന്. അപ്പോൾ ആ പോക്കിനടിയിലാണ് ഇവന് മനസ്സിലാകുന്നത് അവന് പൂർണ്ണ സൗഖ്യം ലഭ്യമായെന്ന്, അവൻ മടങ്ങി വരികയാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ദൈവം എത്രയോ അത്ഭുതങ്ങളും അടയാളങ്ങളും നന്മകളും പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ നിമിഷം നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ വലിയൊരു നന്മകൾക്ക് സാക്ഷ്യം വഹിച്ചവരായിരിക്കും. പക്ഷേ ആ നന്മകൾ നൽകിയ ദൈവത്തിന് സ്തോത്രം കരയേറ്റുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ദിവസങ്ങൾ നമ്മൾ ഓരോ നിമിഷങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ദൈവം എത്രമാത്രം അത്ഭുതകരമായി എന്നെയും നിങ്ങളെയും വഴി നടത്തുന്നുണ്ട്. പക്ഷെ ആ ദൈവത്തിന് സ്തോത്രം കരയേറ്റുവാൻ കഴിയാത്ത ഒരു സമധ്യത്തിലാണ് ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. കാരണം അപ്രകാരം സ്തോത്രം അല്ലെങ്കിൽ നന്ദി കരയേറ്റുക എന്ന് പറയുന്ന ഒരു കാര്യം ഇന്നത്തെ ഈ തലമുറകൾ പലരും മറന്നു പോകുന്നൊരു കാര്യമാണ്. അതായത് ഇത് എൻ്റെ അവകാശമാണ്, എനിക്ക് അർഹതപ്പെട്ടതാണ് ഇത് ലഭ്യമാകേണ്ടി, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്നത് ദൈവം തരുന്ന നന്മകളാണെന്ന് മറന്നു പോകാറ്. റോമാലേഖനം 1:21 ഇപ്രകാരമാണ് ഈ നന്മകൾ ചെയ്യാത്ത സ്തോത്രം പറയുവാൻ കഴിയാത്തവരെ പറ്റി പറയുന്നത്. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും
അവനെ ദൈവമെന്നോർത്ത് മഹത്വപ്പെടുത്തുകയോ അവന് സ്തോത്രം അർപ്പിക്കുകയോ ചെയ്തില്ല. അവരുടെ നിരൂപണങ്ങൾ നിഷ്ഫലമായി തീരുകയും അവരുടെ മൂഢഹൃദയം ഇരുണ്ടുപോവുകയും ചെയ്തു. അതായത് ദൈവമെന്നറിഞ്ഞിട്ടും ദൈവം തന്നിരിക്കുന്ന നന്മകളെന്നറിഞ്ഞിട്ടും ദൈവത്തിന് നന്ദി കരേറ്റുവാൻ കഴിയാത്ത ജനത്തെ പറ്റിയാണ് അവിടെ പറയുന്നത്. അവരുടെ നിരൂപണങ്ങൾ നിഷ്ഫലമായി തീരുകയും അവരുടെ മൂഢഹൃദയം ഇരുണ്ടുപോവുകയും ചെയ്തെന്ന്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രകാശം നിലകൊള്ളണമെങ്കിൽ, ദൈവത്തിൻ്റെ ആ നന്മകൾ നിലകൊള്ളണമെങ്കിൽ നന്ദി കരേറ്റുന്നവരായി തീരണം. സദാ ദൈവത്തോട് സ്തോത്രം പറയുന്നവരെ ചെയ് നമ്മൾ അനുഭവിക്കുന്ന ഓരോ നന്മകൾക്കും ദൈവത്തോട് സ്തോത്രം പറയുന്നവരായി തീരണം. സങ്കീർത്തനക്കാരൻ 147:7 ഇപ്രകാരമാണ് പറയുന്നത്: സ്തോത്രത്തോടെ യഹോവയ്ക്ക് പാടുവിൻ കിന്നരത്തോടെ നമ്മുടെ ദൈവത്തിന് കീർത്തനം ചെയ്യുവിൻ. സ്തോത്രത്തോടെ യഹോവയ്ക്ക് പാടുവിൻ, കിന്നരത്തോടെ നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടുവിൻ. അതായത് ആ സന്തോഷത്തിലേക്ക് നമ്മൾ കടന്നു വരണം. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അനുഭവിച്ചറിയുന്ന നന്മകൾക്ക് ആ സന്തോഷത്തോടെ ദൈവസ്ഥാനത്തിൽ നമ്മൾ സ്തോത്രം പറയണം എന്നാണ് പറയുന്നത്. കൊലോസ്യലേഖനം 3:15 ഇപ്രകാരമാണ് പറയുന്നത്: ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതിനാലല്ലോ നിങ്ങൾ ഏകശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. നന്ദിയുള്ളവരായിരിക്കുവിൻ. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ എന്ന് പറഞ്ഞിട്ട് അവസാനം പറയുന്നത് നന്ദിയുള്ളവരായിരിക്കണം എന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ സമാധാനം ഞാനും നിങ്ങളും രുചിച്ചറിയുന്നുണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ജീവിതങ്ങളിലും നമ്മുടെ വ്യക്തിഗത ജീവിതത്തിലും കുടുംബജീവിതത്തിലും ഏത് തലത്തിലും അനുഭവിച്ചറിയുന്നുണ്ടെങ്കിൽ ദൈവത്തോട് നന്ദി കരയട്ടണമെന്നുള്ളത് വ്യക്തമായി പൗലോസ്ലീഹ കൊലോസ്യ സഭയോട് പറയുന്ന കാര്യമാണ്. പക്ഷെ എത്രമാത്രം നമുക്ക് ദൈവത്തോട് ആ നന്ദി കരയറ്റുവാൻ കഴിയുന്നുണ്ട്? ഞാനും നിങ്ങളും അനുഭവിക്കുന്ന നന്മകൾ പാരമ്പര്യമായി ലഭ്യമായതായിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ പിതാക്കന്മാരുടെ പ്രവർത്തനത്തിൻ്റെ ഫലങ്ങളായിരിക്കും നമ്മൾ അനുഭവിക്കുന്നത്. എങ്കിലും പ്രിയ സഹോദര സഹോദരി, ദൈവത്തോട് നന്മ കരയറ്റുവാൻ ഒരിക്കലും മറക്കരുത്. ഈ നിമിഷം നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ നന്മയാണ്, ദൈവത്തിൻ്റെ കൃപയാണ് നമുക്ക് ഈ ഒരു അവസരം തന്നിരിക്കുന്നത്. സദാ ദൈവത്തോട് നന്ദി കരയറ്റുന്നവരായി തീരണം. ഒന്ന് ദിനവൃത്താന്തം 29:12-13 ഇപ്രകാരമാണ് പറയുന്നത്: ധനവും ബഹുമാനവും നിന്നിൽ നിന്ന് വരുന്നു. നീ സർവത്തെയും ഭരിക്കുന്നു. ശക്തിയും ബലവും നിന്റെ കയ്യിലിരിക്കുന്നു. സകലത്തെയും വലുതാക്കുന്നതും ശക്തിയിലിരിക്കുന്നതും നിന്റെ കരമാകുന്നു. ആകയാൽ ഞങ്ങളുടെ ദൈവമേ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്ത് നിന്റെ മഹത്വമുള്ള നാമത്തെ സ്തുതിക്കുന്നു. ദാവീദ് പിതാവ് പറയുന്ന കാര്യമാണ്, ദൈവം നൽകിയിരിക്കുന്ന നന്മകളെ ഓർത്ത് അത് പറയുന്ന ധനവും ബഹുമാനവും നിന്നിൽ നിന്ന് വരുന്നു, നീ സർവത്തെയും ഭരിക്കുന്നു, ശക്തിയും ബലവും നിന്റെ കയ്യിലിരിക്കുന്നു, സകലത്തെയും വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും നിന്റെ കരമാകുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ രുചിച്ചറിയുന്ന, നമ്മൾ അനുഭവിക്കുന്ന നന്മകൾ, സമാധാനങ്ങൾ, സ്വാന്തനങ്ങൾ യഹോവയായ ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്ത് നിൻ്റെ മഹത്വമുള്ള നാമത്തെ സ്തുതിക്കുമെന്ന്. അവൻ്റെ മഹത്വമുള്ള നാമത്തെ സ്തുതിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം കരയറ്റുവാൻ കഴിയുന്നുണ്ടോ? അത് കഴിയാതെ പോകുന്നെങ്കിൽ ഇന്ന് നമ്മളുടെ ചിന്തകൾ, ഞാനും നിങ്ങളും അനുഭവിക്കുന്ന നന്മകൾ ദൈവത്തിൽ നിന്നുള്ളതാ അല്ലാതെ നമ്മുടെ സ്വന്തമാണെന്നുള്ള ചിന്തയുള്ളപ്പോഴാണ് അവന് സ്തോത്രം കരയറ്റുവാൻ കഴിയാതെ പോകുന്നത്.
ഫിലിപ്പിയ ലേഖനം 4:12 ഇപ്രകാരമാണ് പറയുന്നത്, ദാരിദ്ര്യത്തിലിരിക്കുവാനും സമൃദ്ധിയിലിരിക്കുവാനും എനിക്കറിയാം, തൃപ്തനായിരിക്കുവാനും വിശന്നിരിക്കുവാനും സമൃദ്ധിയിലിരിക്കുവാനും ബുദ്ധിമുട്ടനുഭവിക്കുവാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. ഇത് പറയുന്നത് ആരാണ്? പൗലോസ്ലിഹയാണ്. ആ കാലയളവിൽ അത്രമാത്രം ആ സമൂഹത്തിൽ എല്ലാവരും അറിയപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ശൗലെന്നുള്ള പൗലോസ്ലിഹ. നമുക്കറിയാം പൗലോസ്ലിഹയെ പറ്റി പറയുന്ന കാര്യങ്ങൾ, ഗമാലിയൻ്റെ പാദപീഠത്തിൽ ഇരുന്ന് പഠിച്ച് പരീശൻ യഹൂദനിലവിൽ എല്ലാം അതിൻ്റെ പൂർണ്ണതയിൽ, അതായത് അന്നത്തെ നിയമപ്രകാരം ഉള്ള ആ കാര്യത്തിൻ്റെ പൂർണ്ണതയിൽ ജീവിച്ചൊരു വ്യക്തി. പക്ഷേ കർത്താവിനെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചപ്പോൾ ലാഭമായതെല്ലാം ഛേദമെന്നെണ്ണിക്കൊണ്ട് കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചു. കർത്താവിന് നന്ദി കരേറ്റത്തക്കോണം വേദനയുടെ താഴ്വരയിലും, നമുക്കറിയാം കാരാഗ്രഹത്തിൻ്റെ മധ്യത്തിലും ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും നന്ദി കരേറ്റുകയും ചെയ്യുകയാണ്. അതുകൊണ്ടാണ് അവിടെ പറയുന്നത്, ഇതിലൊക്കെ എനിക്ക് ജീവിക്കുവാൻ കഴിയും, കാരണം ഇതൊക്കെ ഞാൻ ശീലിച്ചിരിക്കുന്നു. സ്വന്തം ജീവിതത്തിലുള്ള എല്ലാ നന്മകളും കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചപ്പോൾ വിട്ടുകളഞ്ഞ് പൂർണ്ണമായി കർത്താവിൻ്റെ വേലയ്ക്ക് സമർപ്പിച്ച് ജീവിക്കുമ്പോൾ, ഈ പ്രതിസന്ധികളൊക്കെ കടന്നു പോയപ്പോഴും അവിടെ ഒരു പിറുപിറുപ്പില്ലായിരുന്നു. അപ്പോഴും ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്, കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്തത്. 1 കൊരിന്ത്യർ 1:4 ഇപ്രകാരമാണ് പറയുന്നത്, നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എൻ്റെ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് എപ്പോഴും സ്തോത്രം ചെയ്യുന്നു. പൗലോസ്ലിഹ കൊരിന്ത്യ സഭയോട് പറയുന്നതാണ് അവർ ലഭിച്ചിരിക്കുന്ന ദൈവകൃപയെ പറ്റി. പൗലോസ്ലിഹ ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഇന്ന് ഞാനും നിങ്ങളും ആയിരിക്കുന്ന സമൂഹങ്ങളിൽ, സഭകളിൽ, ശുശ്രൂഷകളിൽ നമ്മളെപ്പറ്റി ആരെങ്കിലും ഇപ്രകാരം ഒരു നല്ല വാക്ക് പറഞ്ഞ് കേൾക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതായത് ദൈവം നൽകിയിരിക്കുന്ന താലന്തുകൾ ദൈവനാമ മഹത്വത്തിനായി ഉപയോഗിച്ചുകൊണ്ട് ദൈവം ഇവനെ അനുഗ്രഹിക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു, ഇപ്രകാരം ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു കൂട്ടാളി എൻ്റെ ജീവിതത്തിൽ നൽകിയിരിക്കുന്നതെന്ന് പറയാൻ, അതാണ് എന്നിലും നിങ്ങളും ദൈവം ആഗ്രഹിക്കുന്നത്. ആ മാറ്റമാണ് ദൈവം എന്നിലും നിങ്ങളിലും ആഗ്രഹിക്കുന്നത്. ദൈവത്തിനെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതം നയിക്കുവാൻ, ആ ദൈവത്തെ അനേകർക്ക് കാണിച്ചു കൊടുക്കുവാൻ, ആ പ്രകാശത്തിലേക്ക് അനേകരെ കൂട്ടിക്കൊണ്ടുവരുവാനാണ് ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്നത്. അപ്രകാരം പ്രവർത്തിക്കുമ്പോൾ, പ്രയത്നിക്കുമ്പോൾ, നമ്മുടെ ജീവിതങ്ങളെ തിട്ടപ്പെടുത്തുമ്പോൾ മറ്റുള്ളവർ നമ്മളെപ്പറ്റി സാക്ഷ്യം പറയുവാനിടയാകും. ഇവിടെ കൊരിന്ത്യ സഭയെ പറ്റി അതാണ് പൗലോസ്ലിഹ പറയുന്നത്. അവരുടെ പ്രവർത്തനം, അവരുടെ ദൈവിക കൃപയിലുള്ള വളർച്ച വേണ്ടി ദൈവത്തെ സ്തോത്രം ചെയ്യുന്ന അവസ്ഥ. നമുക്കറിയാം ദാനിയേൽ പ്രവാചകൻ്റെ ജീവിതത്തിൽ കടന്നുപോയൊരു സാഹചര്യം, പക്ഷേ അവിടെ തളർന്നു പോവുകയല്ല, പ്രതിസന്ധികളുടെയും പ്രതികൂലങ്ങളുടെയും മധ്യത്തിൽ ദൈവത്തിനെ സ്തോത്രം ചെയ്യുവാൻ മറക്കുകയല്ല. എങ്കിലോ ആ പ്രയാസത്തിൻ്റെ, ആ പ്രതിസന്ധികളുടെ മധ്യത്തിലും പൂർണ്ണമായി ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനം, ദൈവത്തെ സ്തോത്രം ചെയ്തത് മറക്കാതെ മുടക്കാതെ ചെയ്യുന്ന ദാനിയേൽ പ്രവാചകനെ പറ്റി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6:10. എന്നാൽ കൽപ്പന എഴുതിയിരിക്കുന്നുവെന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവന്റെ മാളികമുറിയുടെ കിളിവാതിൽ എരുശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പ് ചെയ്തു വന്നതുപോലെ ദിവസം മൂന്ന് പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. എന്താണ് കൽപ്പന? അതായത് അടുത്ത 30 ദിവസം മറ്റൊരു ദൈവത്തെ ആരാധിക്കാതെ എല്ലാവരും ആ രാജാവിന് കുമ്പിടണമെന്ന് പറയുന്ന കൽപ്പനയാണ്. അങ്ങനെ ചെയ്യാത്തവരെ സിംഹക്കൂട്ടിൽ ഇടുമെന്നാണ് പറഞ്ഞത്. പക്ഷേ അവിടെ താൻ വിളിച്ചപേക്ഷിക്കുന്ന ദൈവത്തെ തള്ളിക്കളയുകയല്ല, ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ മുറിക്ക് അറയ്ക്ക അകത്തിരുന്ന് അടച്ചല്ല, എന്ത് ചെയ്തുകൊണ്ടിരുന്നു അത് അപ്രകാരം തന്നെ ചെയ്യുന്ന അവസ്ഥ. 3 പ്രാവശ്യം ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്യുന്നു. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇപ്രകാരമുള്ള പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ
നമ്മൾ ദൈവത്തെ മറക്കുന്നവരല്ലേ? അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ ആരും അറിയാതെ ചെയ്യുവാൻ പരിശ്രമിക്കുന്നവരല്ലേ? അതല്ല, ഏത് സാഹചര്യവുമായിക്കൊള്ളട്ടെ, പ്രതിസന്ധികളുടെ മധ്യത്തിൽ കരം പിടിച്ച് നടത്തുന്ന കർത്താവ് നമ്മളോട് കൂടെയുണ്ടെന്നുള്ളൊരു വിശ്വാസം വേണം. ദാനിയേൽ പ്രവാചകൻ്റെ ജീവിതത്തിൽ ആ വിശ്വാസമുണ്ടായിരുന്നു. തന്നെ വിളിച്ചു വേർതിരിച്ച ദൈവം കൈവിടുകയില്ലെന്ന്. അതുകൊണ്ടാണ് സിംഹക്കൂട്ടിലിട്ടപ്പോൾ കർത്താവ് ആ സിംഹത്തിൻ്റെ വാ അടയ്ക്കത്തക്കോണം ഇടയായത്. നമ്മുടെ ജീവിതത്തിൽ അടഞ്ഞു കിടക്കുന്ന വാതിൽ തുറക്കുവാൻ ദൈവത്തിന് കഴിയും. പക്ഷേ പ്രതിസന്ധികളെയും ദൈവത്തിനെ മാറ്റുവാൻ കഴിയുമെന്ന് എപ്പോഴും മനസ്സിലാക്കണം. അതെപ്പോഴാണ്? നമ്മുടെ എല്ലാ സാഹചര്യത്തിലും ദൈവത്തിന് സ്തോത്രം കരയറ്റുവാൻ. അതുകൊണ്ടാണ് 1 തെസ്സലോനിക്കൻ 5:18 ഇപ്രകാരം പറയുന്നത്: സകലത്തിലും സ്തോത്രം ചെയ്യുവിൻ. സകലത്തിലും സ്തോത്രം ചെയ്യുവിൻ. എന്തെന്നാൽ ഇതാകുന്നു ക്രിസ്തുയേശുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം. സകലത്തിലും സ്തോത്രം ചെയ്യുവിൻ. നമ്മൾ ആദ്യം വായിച്ചത് എല്ലായ്പ്പോഴും എല്ലാത്തിലും സ്തോത്രം ചെയ്യാൻ, ഇവിടെ പറയുന്നത് സകലത്തിലും സ്തോത്രം ചെയ്യുവൻ. എന്തെന്നാൽ ഇതാകുന്നു ക്രിസ്തുയേശുവിൽ നിങ്ങളെക്കുറിച്ചുള്ള. കർത്താവ് നമ്മളെക്കുറിച്ചുള്ള കാര്യമാണ് വ്യക്തമായി തെസ്സലോനിയ സഭയോട് പറയുന്നത്. അതായത് എല്ലാത്തിലും എപ്പോഴും സ്തോത്രം ചെയ്യുന്ന സമൂഹമായി മാറാൻ. പക്ഷേ എല്ലാത്തിലും എപ്പോഴും സ്തോത്രം ചെയ്യണമെങ്കിൽ ദൈവവുമായിട്ട് ആ സ്നേഹബന്ധത്തിലുണ്ടായിരിക്കണം, ദൈവിക കൃപകളിൽ ജീവിക്കുന്നവരായി തീരണം, വചനമായിട്ട് ആഴമുള്ളൊരു ബന്ധമുണ്ടായിരിക്കണം. വചനമായിട്ട് ബന്ധമുള്ളപ്പോൾ തന്നെത്താൻ ദൈവവുമായിട്ട് ബന്ധമുണ്ടാകും. ദൈവവുമായിട്ട് ബന്ധമുള്ളപ്പോൾ നമുക്ക് സ്തോത്രം ചെയ്യാൻ മറക്കുന്നൊരു സാഹചര്യമേ വരികയില്ല. കാരണം ദൈവം നടക്കുന്ന ഓരോ വഴികളും ഓരോ കാര്യങ്ങളും സദാ നമ്മൾ ഓർത്തുകൊണ്ടേയിരിക്കും. പക്ഷേ ഇന്ന് പലപ്പോഴും ദൈവം നടത്തുന്ന വഴികളെ മറന്ന്, ദൈവത്തിൻ്റെ നന്മകളെ മറന്ന്, ദൈവത്തിൻ്റെ സ്നേഹത്തെ മറന്ന് ജീവിക്കുന്ന അവസ്ഥയല്ലയോ? യോനാൻ്റെ സുവിശേഷം 3:16 അതെല്ലാവർക്കും വ്യക്തമായും അറിയാവുന്ന ഒരു കാണ്. ദൈവം തൻ്റെ മനുഷ്യനെ, പുത്രനെ സ്നേഹിച്ചപ്പോൾ സ്വയ പുത്രനെ ലോകത്തിലേക്ക് അയച്ച്. ഗോഡ് ലവ്ഡ് ദ പീപ്പിൾ സോ മച്ച് ദാറ്റ് ഹി സെൻറ്റ് ഹിസ് ഓൺലി ബിഗോട്ടൻ സൺ. വൈ? Because of his love for us. ദൈവത്തിൻ്റെ അകമഴിഞ്ഞ സ്നേഹം കാരണമാണ് സ്വന്തം പുത്രനെ യാഗമായി അർപ്പിക്കത്തക്കോണം ഈ ഭൂമുഖത്തേക്ക് അയക്കുന്നത്. അപ്രകാരം നമ്മൾ ദൈവത്തിൻ്റെ നന്മകൾ മനസ്സിലാക്കി ദൈവത്തിനെ സ്തോത്രം കരയറ്റുവാൻ പഠിക്കുമ്പോൾ ദൈവം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾക്ക് മാറ്റം വരുത്തും. ദൈവത്തിൻ്റെ ദിവ്യമായ സമാധാനം അനുഭവമാക്കുവാൻ കഴിയും, ദൈവത്തിൻ്റെ ഇടപെടുകൾ അനുഭവമാക്കുവാൻ കഴിയും. സ്തോത്രം കരയറ്റുമ്പോൾ എന്താണ്? നമ്മൾ തന്നെ ദൈവിക സന്നിധിയിലേക്ക് നമ്മുടെ മനസ്സുകളെ ഉയർത്തുവാൻ കഴിയും, നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ മാറുവാൻ കഴിയും, പ്രതിസന്ധികളിൽ നിന്ന് നമ്മളെ വിടുവിക്കത്തക്കോണം ദൈവം കടന്നു വരും. പക്ഷേ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ തലമുറകൾക്ക് അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നന്മകൾ പലപ്പോഴും അതവരുടെ അവകാശമാണ് അല്ലെങ്കിൽ അവർ അർഹതപ്പെട്ട എന്നുള്ള ചിന്തയിലിരിക്കുമ്പോൾ പലപ്പോഴും സ്തോത്രം പറയുവാൻ കഴിയാത്ത അവസ്ഥ, മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാൻ കഴിയാത്ത അവസ്ഥ. നമ്മുടെ ജീവിതത്തിലൊരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തോട് നന്ദി കരയേറ്റുമ്പോൾ, സ്തോത്രം പറയുമ്പോൾ മറ്റുള്ളവരെല്ലാം ഉൾക്കൊള്ളുവാൻ കഴിയും. കാരണം ദൈവിക സമാധാനവും സ്നേഹവും സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ അനുഭവമാക്കുവാൻ കഴിയും. സങ്കീർത്തനക്കാരൻ 136:1 ഇപ്രകാരമാണ് പറയുന്നത്: യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ അവൻ നല്ലവനല്ലോ അവന്റെ ദയ എന്നേക്കുമുള്ളത്. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവാൻ അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഇന്നത്തേക്ക് മാത്രമല്ല, എന്നേക്കും നിലനിൽക്കുന്ന ദയയാണ്. അതുപോലെ തന്നെ 138:1 ഇപ്രകാരമാണ് പറയുന്നത്: ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും ദേവന്മാരുടെ മുൻപാകെ ഞാൻ നിന്നെ കീർത്തിക്കും. ഇന്ന് പലപ്പോഴും മറ്റുള്ളവരുടെ മുൻപിൽ പോലും സ്തോത്രം ചെയ്യുവാൻ നമുക്ക് കഴിയുകയില്ല. എന്ത്, അവർ നമ്മളെപ്പറ്റി എന്ത് ചിന്തിച്ചാലോ? നമ്മൾ ആഹരിക്കുന്ന സഭകളിലും ശുശ്രൂഷകളിലും ചിലപ്പോൾ
ഉറക്ക സ്തോത്രം പറഞ്ഞാൽ രണ്ടുപേരെ തിരിഞ്ഞു നോക്കിയാലോ ഒരു വലിയ നാണക്കേടാണ്. എന്തിന്? ദൈവം നിൻ്റെ ജീവിതത്തിൽ ചെയ്ത നന്മകൾക്ക് സ്തോത്രം പറയാൻ അത് എവിടെയായിക്കൊള്ളട്ടെ, അതിന് നാണിക്കേണ്ട ഒരാവശ്യമില്ല. കാരണം ദൈവമാണ് ജീവിതത്തിൽ നന്മ ചെയ്തെന്നുള്ളൊരു വിശ്വാസം വേണം, ആ ഉറപ്പ് വേണം. ഞാൻ ഇന്ന് നിൽക്കുന്നത് എൻ്റെ ദൈവം കൊണ്ടാണെന്ന്. അപ്രകാരമാണെങ്കിൽ 105:1 പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യുവാൻ കഴിയും. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, തൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുവിൻ, തൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുവിൻ, അവൻ്റെ പ്രവൃത്തികൾ, അവൻ്റെ പ്രവൃത്തികൾ ജനതകളുടെ ഇടയിൽ അറിയിക്കുവിൻ, ജനതകളുടെ ഇടയിൽ അറിയിക്കുവിൻ. സങ്കീർത്തനക്കാരൻ പറയുന്നത് എന്താണ്? യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുവിൻ, അവൻ്റെ പ്രവൃത്തികൾ ജനതകളുടെ ഇടയിൽ അറിയിക്കുവിൻ. അപ്പോൾ ദൈവത്തിന് സ്തോത്രം കരയറ്റുക എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സാക്ഷികളായി തീരുകയാണ്. നമ്മുടെ നാവിൽ നിന്ന് ദൈവത്തിന് സ്തോത്രം കരയറ്റുമ്പോൾ ദൈവത്തെ സാക്ഷീകരിക്കുന്ന അവസ്ഥയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ദൈവത്തെ സാക്ഷീകരിക്കുന്ന ഒരു ജീവിതമാണോ ഞാനും നിങ്ങളും നയിക്കുന്നത്? എൻ്റെ നിങ്ങളുടെയും ജീവിതം മൂലം, സാക്ഷ്യം മൂലം അന്ധകാരത്തിൻ്റെ മധ്യത്തിലുള്ള അനേകരെ വീണ്ടെടുക്കുവാൻ കഴിയുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഈ നിമിഷം മുതൽ നമുക്ക് അത് ആരംഭിക്കാം. നമ്മുടെ തലയണ വണക്കാം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളെ ഇത്രത്തോളം വഴി നേരത്തെ കൃപാൾക്കാൻ നന്ദിയോട് സ്തോത്രം. നാഥ, അവിടുന്ന് കർത്താവേ, ഞങ്ങൾ നന്ദിയുള്ളവരായി ജീവിപ്പാം. നീ ചെയ്യുന്ന നന്മകൾ, നീ ഞങ്ങൾക്ക് നൽകുന്ന നന്മകൾ കർത്താവേ, പലപ്പോഴും ഞങ്ങൾക്ക് അർഹതപ്പെട്ടെന്നുള്ള ചിന്തയിലാണ്. പക്ഷേ ഞങ്ങൾ അർഹിക്കാത്തതാണല്ലോ. നീ പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ നിറച്ച് നന്ദിയിരിക്കുന്ന കർത്താവേ, ഞങ്ങൾക്കൊരു യോഗ്യതയില്ല, എങ്കിലും നിൻ്റെ സ്നേഹത്തിന് യോഗ്യമാക്കി തീർത്ത് കർത്താവേ, നിൻ്റെ കരുണയ്ക്ക് യോഗ്യമാക്കി തീർത്ത് കർത്താവേ, നിൻ്റെ കൃപയ്ക്ക് യോഗ്യമാക്കി തീർത്ത് കർത്താവേ, അവിടുന്ന് ആ നന്മകൾ മനസ്സിലാക്കി നിന്നെ സ്തോത്രത്തോടെ സ്തുതികളോടെ സദാ കീർത്തിക്കുവാൻ ഞങ്ങളെ എടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി ഞങ്ങളുടെ നാവുകളെ ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കൃപയും സാന്നിധ്യം ഞങ്ങളെ ഓരോരുത്തരെയും ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും വഴി നടത്തുകയും ചെയ്യണമെന്ന് ഹേ സ്ഥാപിക്കുന്നു. പിതാവ് കേൾക്കണമേ. ആമേൻ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.